ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ മക്കളൊക്കെ പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോറ് വെച്ച് കൊടുത്താൽ അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും, അവർക്ക് നല്ല ഇഷ്ടവും ചെയ്യും. പിന്നെ സ്കൂളിൽ ലഞ്ചായിട്ട് കൊടുത്തേക്കാനും പറ്റും, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതുണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് 2 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് പിന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഒരു കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ ഒരു സവാളയാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴന്നുവരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്നും ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കാം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും പിന്നെ കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ അരിയാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുക്കറിലാവുമ്പം ഒരു 1.5 ബൗൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ല, നമ്മൾ സാധാരണ പാനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്ക് പാനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമെന്നാണ് കണക്ക്. അപ്പോൾ കുക്കറിലാവുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ കഴുകി വെച്ച അരി കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വെള്ളം ചൂടായതല്ല, അപ്പോൾ അരി ഇടുമ്പം അരിയൊക്കെ അങ്ങോട്ട് കട്ട പിടിച്ച് പോവും. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കുക്കറൊക്കെ 1 വിസിൽ മതിയാകും ഇത് വേവാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർ സ്കൂൾക്ക് എപ്പോഴും വെറും ചോറ് കൊടുത്തായിക്കും, അവർക്ക് ഒരു മടുപ്പ് വരില്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു വെജിറ്റബിൾ പുലാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.